ഈ വൃത്തികെട്ട കളിയിലൊന്നും ഞങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നില്ല, ഞങ്ങൾ ഭാഗവാക്കാവുന്നില്ല. ആ വൃത്തികെട്ട കളി ആരാണ് കളിച്ചത് എന്ന് മാധ്യമപ്രവർത്തകന്മാരായിട്ട് നിങ്ങൾ ഊഹിച്ചാൽ മതി. എനിക്ക് ആ വൃത്തികെട്ട കളി കളിച്ചത് ആരാണ്? ഇടത് മുന്നണിയാണോ അതോ യു ഡി എഫിനുള്ളിലെ ചിലർ തന്നെയാണോ? കോൺഗ്രസ്സുകാരാണോ സി പി എമ്മുകാരാണോ? ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷി എന്ന ആത്മകഥ ഒരുപാട് ചോദ്യങ്ങൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന് മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്നത്. ഏതായാലും വാദപ്രതിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കേരളം ഇപ്പോൾ കാലം സാക്ഷി എന്ന ആത്മകഥയ്ക്ക് പിന്നാലെ ചർച്ച ചെയ്യുന്നത്. മറിയ ഉമ്മനെതിരെ വ്യാജരേഖകൾ ഉയർത്തി കെട്ടിപ്പൊക്കിയ അപവാദ കഥകൾ, അവർത്തികെട്ട കളി കളിച്ചത് ആരാണെന്ന് ഊഹിച്ചാൽ മതിയെന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ കേരളം മുറ്റുനോക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി സി പി എം. അതേസമയം സി പി എമ്മിന് നേരെയും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഏവരും മുറ്റുനോക്കുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും കാലം സാക്ഷി എന്ന ആത്മകഥയിലൂടെ ഉമ്മൻചാണ്ടിയാണ് രാഷ്ട്രീയ ചർച്ചകളിലാകെ. ഇപ്പോഴതാ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി സി പി എമ്മും രംഗത്തെത്തിയിരിക്കുകയാണ്. മകൾക്കെതിരായ അപവാദ പ്രചാരണങ്ങൾ ഏറ്റെടുക്കില്ലെന്ന പി ജയരാജൻ മുഖേന പിണറായി വിജയൻ ഉറപ്പു നൽകിയെന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ ശരിവെച്ച പി ജയരാജൻ രേഖകൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചു. രമേശിനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കാൻ ആഗ്രഹിച്ചെന്നും സതീശനെ മന്ത്രിയാക്കാൻ ശ്രമിച്ചെന്നുമുള്ള ആത്മകഥയിലെ വെളിപ്പെടുത്തലുകളും ചർച്ചയായി. മൂത്തമകൾ മറിയ ഉമ്മനെതിരെ വ്യാജരേഖകൾ ഉയർത്തി കെട്ടിപ്പൊക്കിയ അപവാദ കഥകൾ സി പി എം ഏറ്റെടുക്കില്ലെന്ന സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പിണറായി വിജയൻ നിലപാടെടുത്തെന്നും അക്കാര്യം പി ജയരാജനിലൂടെ തന്നെ അറിയിച്ചതെന്നും ആത്മകഥയിലുണ്ട്. ഇത് ശരിവച്ച പി ജയരാജൻ ഈ ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസുകാരാണെന്ന് ആരോപിച്ചു. 2011 മുഖ്യമന്ത്രിയായപ്പോൾ വി ഡി സതീശനെ മന്ത്രിയാക്കാൻ ശ്രമിച്ചെങ്കിലും സി എൻ ബാലകൃഷ്ണന്റെ പേരുയർത്തി രമേശ് ചെന്നിത്തല തടഞ്ഞെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഹൈക്കമാൻഡിന് ആരുടെയും കാര്യത്തിൽ പ്രത്യേക താല്പര്യമില്ലെന്ന കെ സി വേണുഗോപാലും നിരീക്ഷകനായി വന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും ഉറപ്പ് നൽകിയപ്പോൾ താൻ രമേശിനു വേണ്ടി നിലകൊണ്ടെന്നും എം എൽ എമാരിൽ ഭൂരിപക്ഷവും രമേശിനൊപ്പമായിരുന്നുവെന്നും കെ സുധാകരനെ അധ്യക്ഷനാക്കിയപ്പോൾ തന്റെ അഭിപ്രായം ആരാഞ്ഞിരുന്നില്ലെന്നും ആത്മകഥയിലുണ്ട്. ഇത് കോൺഗ്രസിൽ തന്നെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കെ സി പി എം ആയുധമാക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞ ആ ഭാഗം പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഉള്ളടക്കത്തിൽ വസ്തുതയാണ്, പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിൽ ചില വിശദീകരണം ആവശ്യമാണ്. അതായത് ആ ആത്മകഥയുടെ ഈ ഭാഗം മാധ്യമങ്ങളിൽ വന്നല്ലോ. വന്നതിൽ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പിണറായി എന്നെ അദ്ദേഹത്തിനടുക്ക് അയച്ചു എന്നാ, അത് ആ വിശദാംശങ്ങൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഞാനന്ന് സി പി എമ്മിൻ്റെ നിയമസഭാ കക്ഷി സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്ക് എം എൽ എയുടെ ഹോസ്റ്റലിൽ, അതാണ് എം എൽ എ ഹോസ്റ്റലിൽ കുറേ രേഖകൾ കിട്ടി. ആ രേഖകളുടെ പ്രതിവാദ്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ബാധിക്കുന്ന ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളും ചില രേഖകളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം അത് എനിക്ക് എം എൽ എ ഹോസ്റ്റലിൽ എത്തിച്ചു തന്നത് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അപ്പോൾ നിയമസഭയിൽ അത് ഉന്നയിക്കണം, ആ ഉദ്ദേശത്തോടു കൂടിയാണ് അയച്ചു തന്നത്. അപ്പം അങ്ങനെ എന്തോ കാര്യം അയച്ചു കിട്ടിയപ്പോൾ അത് വിശദമായിട്ട് ഞാൻ വായിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായിയോട് ഈ കാര്യം സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഇരുവരും ഒരു കാര്യത്തിൽ യോജിച്ചു, ഇതൊക്കെ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നമാണ്, അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത്. സഖാവ് പിണറായി അക്കാര്യം കൃത്യമായിട്ട് ഞാനുമായിട്ടുള്ള ചർച്ചയിൽ വ്യക്തമാക്കി. അതിനെ തുടർന്ന് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ഒന്ന് ഒരു അയച്ചു കിട്ടിയിട്ടുണ്ട്, ഞങ്ങളേതായാലും ഈ വൃത്തികെട്ട കളിയിൽ ഭാഗവാക്കാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഇത്തരം ഈ രേഖകളടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, എ ഐ സി സി ആസ്ഥാനത്തും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം ഈ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞത് എ ഐ സി സി ആസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പം അത് കോൺഗ്രസിനകത്തുള്ള ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യം എത്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ വസ്തുതയിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നമാക്കി മാറ്റി അത് മുതലെടുക്കുക, ആ കാര്യത്തിൽ സി പി ഐ എം മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് സഖാവ് പിണറായിയുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിച്ചത്. അത് അദ്ദേഹത്തോട് ഞാൻ നിയമസഭയിൽ അടുത്തിരുന്നിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള കത്തും അനുബന്ധ രേഖകളും അത് ഞാൻ സഖാവ് പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ തരത്തിലുള്ള നിർദ്ദേശം തന്നു. അത് അല്ല, നിയമസഭക്കകത്ത് ഉമ്മൻചാണ്ടിയുടെ അടുത്തിരുന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ആ കത്തിൽ ഇന്ന നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അപ്പോൾ ഈ കാര്യം ഞാൻ സഖാവ് പിണറായിയോടും സംസാരിച്ചു. അപ്പോൾ പിണറായി ഞങ്ങളും ഒരേ നിലപാടിലാണ്, ഇതൊന്നും രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത്, അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞു ഈ വൃത്തികെട്ട കളിയിലൊന്നും ഞങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നില്ല, ഞങ്ങൾ ഭാഗവാക്കാവുന്നില്ല, ആ വൃത്തികെട്ട കളി ആരാണ് കളിച്ചത് എന്ന് മാധ്യമപ്രവർത്തകന്മാരായിട്ട് നിങ്ങൾ ഊഹിച്ചാൽ മതി. എനിക്ക് ധാരണയുണ്ട് അത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണ് അത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കെ എസ് സി സിയുടെ ആസ്ഥാനത്തും ഇതേപോലെയുള്ള കടലാസുകൾ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ കാര്യം ഇല്ല അല്ല, അത് അനുമാനിക്കുന്നതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എ ഐ സി സി ആസ്ഥാനത്ത് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു ആളാണ്. എ ഐ സി സിയുടെ ആസ്ഥാനത്തും ഇതേപോലെ എത്തിച്ചിട്ടുണ്ട് എന്നത് വെച്ചുകൊണ്ട് ഞാൻ അനുമാനിക്കുന്നത് അത് കോൺഗ്രസിലെ വിരുദ്ധമായിട്ടുള്ള ചേരിയിൽ നിന്ന് അത് പ്രചരിപ്പിക്കാൻ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ്.